നമസ്കാരം. പ്രമോ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ബസുമതി റൈസ് ബോയിൽ ചെയ്യുന്ന ഇത് എങ്ങനെയാണ്, നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ബോയിൽ ചെയ്തെടുക്കാം, അതാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ ബോയിൽ ചെയ്യാമെന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി എത്തിക്കുക. മൂന്ന് വട്ടം കഴുകി വൃത്തിയാക്കിയ ബസുമതി അരി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഒരു മണിക്കൂർ അതിനെ കുതിർത്താനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പാത്രം ഫുൾ മുക്കാൽ ലെവലിൽ ഞാൻ വെള്ളമെടുത്തിട്ടുണ്ട്. അപ്പം അത് കത്തിച്ച് നമ്മുടെ വെള്ളം തിളച്ച് വരികയാണ്. അപ്പം നമുക്ക് ഒരു മണിക്കൂർ കുതിർത്തിയ ബസുമതി അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മണിക്കൂർ കുതിർത്തി കൊണ്ട് തന്നെ നമുക്ക് സാധാരണ അരികളൊക്കെ വേവിക്കുന്ന ആ ടൈം നമുക്ക് വേണ്ടി വരില്ല. ബസുമതി അരിക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് വിനീഗറും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഈ റൈസ് വേവിക്കുമ്പോൾ, റൈസുകൾ തമ്മിൽ കൂട്ടി പിടിക്കാതിരിക്കാൻ, അത് സപ്പറേറ്റായിട്ട് നമുക്ക് തന്നെ നമുക്ക് കിട്ടാനായിട്ടാണ്. ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ റൈസൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെറുതായിട്ട് സ്ലോ ചെയ്ത് കൊടുക്കണം. കൂടുതൽ വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ റൈസ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. വളയാനൊന്നും പാടില്ല. ഈ ഫ്രൈഡ് റൈസ്, പുലാവ് അങ്ങനെയൊക്കെയുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള റൈസാണ് നമ്മൾ പൊതുവേ ബസുമതി റൈസ് ബോയിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്കത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണം. വളയാനോ വേവ് കൂടാനോ ഒന്നും പാടില്ല. നമുക്ക് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങി റൈസ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കേണ്ടത് ഗ്യാസ്. നല്ല ശ്രദ്ധയോടെ നമുക്ക് വേവിച്ചെടുക്കേണ്ട ഒരു റൈസ് തന്നെയാണ് ബസുമതി റൈസ്. നമ്മുടെ റൈസ് കണ്ടോ, നീളത്തിൽ വളവൊന്നുമില്ല. നമ്മുടെ ഏകദേശം ബോയിലാവാനായിട്ട് ഒരു പൊടിക്ക് കൂടി ആവാണ്ട്. നമുക്കൊന്ന് ഒന്നും കൂടി ഇതൊരു 2 സെക്കൻഡ് കൂടി വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ടൈം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്കൊരു ഓട്ടപാത്രത്തിലേക്ക് ഈ റൈസിനെ ഒന്ന് ഊറ്റി എടുക്കണം. ഞാനൊരു ഓട്ടപാത്രത്തിന് സിങ്കിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ റൈസിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്തു സ്ട്രെയിനറിലേക്ക്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ റൈസിനെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് നമുക്ക് ഒന്ന് ഒരു എവിടെയെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള ടേബിളിലോ ഒക്കെ ആയിട്ട് നമുക്ക് പരത്തി കൊടുക്കണം. ഞാനിവിടെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്, വലിയ അടപ്പ്, വൃത്തിയാക്കിയിട്ടുള്ള അടപ്പ്. അതിലേക്ക് ഞാൻ റൈസ് ഇട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം. നമുക്ക് ഈ റൈസ് കൂടുതൽ നേരം അതേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വേവ് കൂടാനും നല്ല ചാൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് വേവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് പരത്തി നമുക്ക് പെട്ടെന്നൊന്ന് തണുപ്പിച്ചെടുക്കണം.
പാൻ എല്ലാ ഭാഗത്തേക്കും ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ഉപയോഗിച്ച ബസുമതി റൈസ് കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസും പുലാവ് അങ്ങനെ എല്ലാ ഡിഷുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായ രീതിയിൽ എങ്ങനെ ബോയിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.